മുസ്ലിം യുവാക്കളെ വിവാഹം കഴിച്ച് സിറിയയിലേക്ക് പോകുന്ന, ഐഎസിൽ ചേരാൻ, മുസ്ലിം തീവ്രവാദ സംഘടനകളിൽ ചേരാൻ പോകുന്ന ഹിന്ദു ക്രിസ്ത്യൻ യുവതികളെക്കുറിച്ചുള്ള സിനിമയാണ് കേരള സ്റ്റോറി. ആ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നു. അടുത്തു തന്നെ സിനിമ തിയേറ്ററിലെത്തും. സിനിമയുടെ ട്രെയിലർ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. കേരളത്തിൽ ഇത് വലിയ ചർച്ചയാകാനുള്ള കാരണം അതിൻ്റെ പേര് തന്നെയാണ്, കേരള സ്റ്റോറി. അതുമാത്രമല്ല, കേരളത്തിൽ നിന്ന് 32,000 സ്ത്രീകളെ IS റിക്രൂട്ട് ചെയ്ത് സിറിയയിലേക്ക് കൊണ്ടുപോയിട്ട് ഉണ്ട് എന്നും മുസ്ലിം തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുമാണ് കേരള സ്റ്റോറി എന്ന സിനിമയുടെ കഥ. അത് ഒരു കഥ മാത്രമാണ് എങ്കിലും അത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും അണിയറ പ്രവർത്തകരും ഒക്കെ ചെയ്യുന്നത്. അത് ഒരു സംഘപരിവാറിൻ്റെ പണിയാണ്. കേരളം ഈ തീവ്രവാദികളുടെ നാടാണ് എന്നും കേരളത്തിൽ നിന്നാണ് തീവ്രവാദി സംഘടനകൾ പുറത്തേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് എന്നും അവരുടെ കേന്ദ്രം കേരളത്തിലാണ് എന്നും ഒക്കെ പറഞ്ഞു വെക്കുകയും കേരളത്തെ അപമാനിക്കുക, കേരളത്തിലെ ജനതയെ അപമാനിക്കുക, മലയാളികളെ അപമാനിക്കുക എന്നതൊക്കെ ഈ സിനിമയുടെ ഭാഗമായി വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം. അതോടൊപ്പം ഈ സിനിമയ്ക്കെതിരെ നിരവധി സംഘടനകൾ ഇതിനകം രംഗത്ത് വന്നിട്ടുണ്ട്. DYFI ചിത്രം പ്രദർശിപ്പിക്കാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമാനമായ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വിവിധ മുസ്ലിം സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ കേരളത്തെ അപമാനിക്കാനും കേരളത്തെ തീവ്രവാദികളുടെ നാടാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള ഈ സിനിമയുടെ ശ്രമം അത് തെറ്റാണ് എന്നും അത്തരം സിനിമയെ കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കരുത് എന്നുമാണ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. കേരളത്തിൽ മാത്രമായി ആ സിനിമ നിരോധിക്കാൻ കഴിയുമോ എന്ന ചോദ്യവുമൊക്കെ അവശേഷിക്കുന്നുണ്ട്. തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് കേരളത്തെ അപമാനിക്കാനുള്ള സിനിമ മാത്രമാണ്. ഇത് മലയാളികളെ ഇന്ത്യൻ ജനതയുടെ മുന്നിൽ അവഹേളിക്കാനുള്ള സിനിമ മാത്രമാണ്. അതിനപ്പുറത്ത് ഇതിനൊരു മാനമുണ്ട്. 32,000 സ്ത്രീകളെ കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് സിറിയയിലേക്ക് കൊണ്ടുപോയി തീവ്രവാദ സംഘടനകളിൽ അംഗത്വമെടുത്തിട്ടുണ്ട് എന്നും സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുമാണ് സിനിമയിൽ പറയുന്നത്. അവരുടെ ജീവിതമാണ് പറയുന്നത്. അവർ നേരത്തെ ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് ഇസ്ലാം മതം സ്വീകരിപ്പിച്ച് സിറിയയിലേക്ക് കൊണ്ടുപോകുന്നു. അതും ചെറിയ സംഖ്യയല്ല, 32,000 കേരള സ്റ്റോറി എന്ന സിനിമ പറയുന്ന നമ്പർ. കേരളത്തിൽ അത്ര സംഭവം ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നും ആരും പറയുന്നില്ല. അത് 5-6 സ്ത്രീകൾ മാത്രമാണ് പോയത്. അത്തരമൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ലവ് ജിഹാദ് എന്ന വലിയ ചർച്ചാ വിഷയമാവുകയും അത് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർ ബിഷപ്പുമാരൊക്കെ അതേക്കുറിച്ച് വിളിച്ചു പറയുകയും ഈ കേരളത്തിൽ ലവ് ജിഹാദ് മാത്രമല്ല നർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തത്. എന്നാൽ സുപ്രീം കോടതി വരെ അത് നിഷേധിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു സംഭവം കേരളത്തിൽ ഇല്ല എന്ന് എല്ലാ അന്വേഷണ ഏജൻസികളും നേരത്തെ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു പ്രശ്നം, ഈ സിനിമ കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബത്തെ അപമാനിക്കുന്നതാണ്. കേരളത്തിലെ ഹിന്ദു മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട പെൺകുട്ടികൾ മുഴുവൻ പ്രണയ ചാപല്യത്തിൽപ്പെടുന്നവരാണ് എന്നും അവരത്തരം പ്രണയ ചാപല്യത്തിൽപ്പെട്ട് മുസ്ലിം ചെറുപ്പക്കാരുടെ പിറകിലൂടെ സഞ്ചരിക്കുകയാണ് എന്നും അങ്ങനെ എല്ലാ കാലത്തും ഈ മുസ്ലിം ചെറുപ്പക്കാരുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങുന്നവരാണ്, അത്രമാത്രം തൻ്റെ ഇടവും അത്രമാത്രം ചിന്താശേഷിയും ഇല്ലാത്തവരാണ് ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെന്ന് ഈ സിനിമ പറഞ്ഞു വെക്കുന്നു. എന്നുവെച്ചാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളെ, അവരുടെ കുടുംബത്തെ, ആ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ അപമാനിക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത്. അവരെ അപമാനിക്കുകയാണ് ഈ സിനിമയ്ക്ക് പ്രമോഷൻ കൊടുക്കുന്ന സംഘപരിവാർ BJP നേതൃത്വം ചെയ്യുന്നത്. അതുമാത്രമല്ല പ്രശ്നം, 32,000 സ്ത്രീകളെയാണ് മതം മാറ്റിയത് എന്നാണ് ഈ സിനിമ പറയുന്നത്. മതം മാറ്റുക മാത്രമല്ല, ഇവരെ സിറിയയിലേക്ക് കടത്തുന്നു. അങ്ങനെ നേരിട്ട് സിറിയയിലേക്ക് വിസ എടുത്തു പോകാൻ കഴിയില്ല, ഒളിച്ചു കടക്കുകയാണ് ചെയ്യേണ്ടത്. പല വഴികളിലൂടെയാണ് അവർ അവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളുടെ സ്ഥിതി എന്താണ്? ആ അന്വേഷണ ഏജൻസികൾക്ക് ഇത് തടയാൻ ഉത്തരവാദിത്തമില്ലേ?
ആ അന്വേഷണ ഏജൻസികൾ ഇന്ത്യയിൽ ഉറങ്ങുകയാണ്. ആ അന്വേഷണ ഏജൻസികൾ എന്താണ് ചെയ്യുന്നത്? ഒന്നോ രണ്ടോ ഏജൻസികൾ മാത്രമല്ല, NIA മുതൽ വിവിധ ഏജൻസികൾ, റോ വരെ വിവിധ ഏജൻസികളുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും പ്രസ്റ്റീജ് അന്വേഷണ ഏജൻസിയായ NIA, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രഹസ്യ അന്വേഷണ സംഘടനയായ അന്വേഷണ ഏജൻസിയായ റോ, ഈ സംഘടനകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഏജൻസികളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ശ്രദ്ധയിലൊന്നും പെടാത്ത 32,000 സ്ത്രീകളെ മതം മാറ്റി സിറിയയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് വിമർശിക്കുന്നത്, ആ സിനിമ വിമർശിക്കുന്നത് ആരെയാണ്? ഈ അന്വേഷണ ഏജൻസികളെയാണ്. ഈ അന്വേഷണ ഏജൻസികളുടെ കഴിവില്ലായ്മയാണ്. ഈ അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുന്ന BJP സർക്കാരിനെയാണ് ഈ സിനിമ വിമർശിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ് ഇതിന് മറുപടി പറയേണ്ടത്. അമിത്ഷായെ ഒന്നിനും കൊള്ളില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്നിനും കൊള്ളില്ല. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അംബയെ പരാജയമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു ഈ സിനിമ. അതില്ലെങ്കിൽ 32,000 സ്ത്രീകളെ മതം മാറ്റി സിറിയയിലേക്ക് കടത്താൻ എളുപ്പത്തിൽ കഴിയുമോ? ഈ അന്വേഷണ ഏജൻസികൾക്ക് ഇത് തടയാൻ കഴിയേണ്ടതല്ലേ? കഴിയാതിരുന്നത് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളുടെ പരാജയമാണ്, അവർ പരാജയപ്പെട്ടു എന്നാണ്. അതിന് മറുപടി പറയേണ്ടത് BJP നേതൃത്വമാണ്. ഈ സിനിമയ്ക്ക് എല്ലാവിധ പ്രോത്സാഹനവും കൊടുക്കുന്ന സംഘപരിവാർ നേതൃത്വമാണ് BJP നേതൃത്വമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഭരണ നേതൃത്വമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഭരണ നേതൃത്വം ഈ സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. അത് കേരളത്തെക്കുറിച്ചുള്ള സിനിമയാണ്, കേരളത്തിൽ ഇത് നടക്കുന്നുണ്ട്, അതേക്കുറിച്ചുള്ള സിനിമയാണ് എന്ന് ഈ സിനിമ പറയുകയും ഈ സിനിമ ഇന്ത്യയൊട്ടാകെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വസ്തുതകൾ നാം മറന്നുപോകരുത്. ഒന്ന്, ഇത് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളെ, അവിടുത്തെ സ്ത്രീകളെ അപമാനിക്കുന്ന, അവർ പ്രണയ ചാബല്യങ്ങളിൽ എളുപ്പത്തിൽ പെടുന്നവരാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സിനിമയാണ്. അപമാനിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ കുടുംബാംഗങ്ങളെയാണ്. അതോടൊപ്പം ഇത്രയും സ്ത്രീകളെ, 32,000 സ്ത്രീകളെ മതം മാറ്റി സിറിയയിലേക്ക് കടത്തിയിട്ടുണ്ട് എങ്കിൽ അത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരാജയമാണ് വെളിപ്പെടുത്തുന്നത്. അങ്ങനെ പരാജയം വെളിപ്പെടുന്നത് ഇന്ത്യയിലെ BJP സർക്കാരിൻ്റെ പരാജയമാണ്, ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ് എന്നത് സമ്മതിക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രത്യക്ഷമായി കേരളത്തെ അപമാനിക്കാനാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത് എങ്കിലും അത് പരോക്ഷമായി ചെന്നുകൊള്ളുന്നത് BJP നേതൃത്വത്തിലേക്ക് തന്നെയാണ്, ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിലേക്ക് തന്നെയാണ്, അവരുടെ പരാജയത്തിലേക്ക് തന്നെയാണ് എന്നതാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു രാഷ്ട്രീയം. അത് കാണാതെ പോകരുത്. മറ്റ് സംഘടനകളെല്ലാം ഈ സിനിമ കേരളത്തെ അപമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ, DYFI സംസ്ഥാന കമ്മിറ്റി, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾ, അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവരൊക്കെ ഈ സിനിമ കേരളത്തെ അപമാനിക്കുന്നതാണ് എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ അതല്ല യഥാർത്ഥ വസ്തുത. അതും കൂടി ചെയ്യുന്നുണ്ട്. അതാണ് BJP ലക്ഷ്യമിടുന്നത്, സംഘപരിവാർ ലക്ഷ്യമിടുന്നതും അതാണ്. പക്ഷേ സത്യത്തിൽ അത് ചെന്ന് തറക്കുന്നത്, അല്ലെങ്കിൽ സത്യത്തിൽ അത് ചെയ്യുന്നത്, ആ സിനിമ ചെയ്യുന്നത് കേരളത്തിലെ ഹിന്ദു ക്രൈസ്തവ കുടുംബങ്ങളെ അപമാനിക്കുന്നതാണ്. അതുമാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ പരാജയം രേഖപ്പെടുത്തുന്നതുമാണ്.